ഓൾ ടു ലെച്ചൂസ് എഡ്യൂടിപ്സ് ലെച്ചൂസ് എഡ്യൂടിപ്സ് ന്റെ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ LDC എക്സാമിനേഷനും മറ്റ് PSC എക്സാമിനേഷനും ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ഇതാ നോക്കൂ, ഇന്നലെ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് വൈൻഡ് അപ്പ് ചെയ്തത്. അതിന്റെ ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപ് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഏതായാലും ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രീസ്. എന്നിട്ട് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനിപ്പോ നാല് ഓപ്ഷൻ എഴുതിയില്ല എന്നേ ഉള്ളൂ. അതായത് കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ കിടക്കുന്നതാണ് അല്ലേ. അതാ നോക്കാം, മോസ്റ്റ് ലിറ്ററേറ്റ്, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രീസ്, അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നവന്, അതായത് ഈ ഒരു ഭാഗം പഠിക്കുന്നവന് മുൻപ് ഒരു മൂന്നാല് കാര്യങ്ങൾ നിങ്ങളെ അറിഞ്ഞിരുന്നേ പറ്റൂ. ഞാനത് പറയാം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ ഒന്നും രണ്ടും ഭാഗങ്ങളിലായിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഇന്റർചേഞ്ചിങ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപ് എന്തൊക്കെയാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് മൂന്ന് ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഏതൊക്കെയാ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. അടുത്ത് നോക്കൂ, സോ ആസ്, ആസ് ആസ്. ഇവ നമ്മൾ കാണുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അതായത് പോസിറ്റീവ് ഡിഗ്രിയിൽ മാത്രമേ സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്, ഈ ഡാഷിന്റെ സ്ഥാനത്ത് വരുന്ന എന്താണ് പോസിറ്റീവ് ഫോം ആണ് വരുന്നത്. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ പോസിറ്റീവ് ഫോം. അപ്പൊ നമ്മൾ പറയാറുണ്ട് സോ ഗുഡ് ആസ് അല്ലെ, ആസ് വൈസ് ആസ്, സോ സ്ട്രോങ് ആസ്, ആസ് ക്ലെവർ ആസ്, ഇങ്ങനെ. അതായത് സോയ്ക്ക് ശേഷം പോസിറ്റീവ് ഫോം ഉണ്ടാവും, അത് കഴിഞ്ഞ് ആസ്, അതുപോലെ ആസിന് ശേഷം പോസിറ്റീവ് ഫോം അല്ലെ. ഇപ്പം ആസ് ബാഡ് ആസ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സോ ആസ്, ആസ് ആസ് എന്നിവയുടെ പ്രയോഗം വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അതായത് ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെന്റൻസ് വന്നിട്ട് ചോദിക്കും ഇത് ഏത് ഡിഗ്രിയാന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അപ്പം ഓർത്ത് വെക്കുക, ആസ് ആസ് അല്ലെങ്കിൽ സോ ആസ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും, അത് പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ, ദാൻ, നമ്മൾ പറഞ്ഞ കാര്യമാണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ദാൻ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില വേർഡ്സ് പറഞ്ഞിട്ട് പറഞ്ഞു പ്രയർ ടു, എൽഡർ ടു, സീനിയർ ടു അല്ലെ, ഇവയ്ക്കൊക്കെ ശേഷം എപ്പോഴും ടു മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അടുത്ത നാലാമത്തെ കാര്യം ഇതാണ്, ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഫോം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവിന് മുമ്പ് എപ്പോഴും എന്തുണ്ടാവും, ദ ഉണ്ടാവും. ഹി ഈസ് ദ ബെസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ബെസ്റ്റ് എന്നുള്ളതാണ് സൂപ്പർലേറ്റീവ് ഫോം. അതിന് മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്തു, ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും, ഇതെല്ലാം പറഞ്ഞത് തന്നെയാണ്, വീണ്ടും ഒന്നുകൂടി പറയുവാണ്. അത് മറ്റൊന്നുമല്ല, രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് രണ്ട് വസ്തുക്കളോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളോ രണ്ട് സ്ഥലങ്ങളെയോ പറ്റി മാത്രം പരാമർശിക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് പോസിറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് അതിനെ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. രണ്ടിലധികം കാര്യങ്ങളെ തമ്മിലാണ് അവിടെ കമ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് പോസിറ്റീവ് ഡിഗ്രിയിലേക്കും കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിന്ന് കമ്പാരിറ്റീവിലേക്കും സൂപ്പർലേറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിന്ന് കമ്പാരിറ്റീവിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിലേക്കും കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും ഇങ്ങനെ സെന്റൻസിനെ ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് ഇന്റർചേഞ്ചിങ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് നമ്മൾ പരീക്ഷയുടെ അടുത്ത സമയത്തൊക്കെ പഠിക്കാനിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു പോവുകയാണല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കിത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. പക്ഷെ നമ്മളിപ്പോൾ ഒന്ന് ഒന്ന് ഒരു കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാങ്ക് മേക്കിംഗ് ഏരിയ ആണ്. അതായത് 20 മാർക്ക് നമുക്ക് ലഭിക്കുന്ന ഇംഗ്ലീഷ് പാർട്ടിൽ റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് പറയാവുന്നതാണ് ഇന്റർചേഞ്ചിങ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയും പോസിറ്റീവ് ഡിഗ്രിയും എങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സെന്റൻസ് നോക്കിയേ, രാഹുൽ ഈസ് ടോളർ ദാൻ മനു. രാഹുൽ ഈസ് ടോളർ ദാൻ മനു. രാഹുൽ ഈസ് ടോളർ ദാൻ മനു. അതായത് ഇത് ഏതാണ്? ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അല്ലെ? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ദാൻ കണ്ടപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ആരെ തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്? രണ്ട് വ്യക്തികളെയാണല്ലോ. ആർക്കേത്? രാഹുൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തെയും മനു എന്ന് പറയുന്ന ഇദ്ദേഹത്തെയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഈസ് ടോളർ ദാൻ മനു. രാഹുലിന് മനുവിനേക്കാൾ ഉയരം കൂടുതലാണ്. ശ്രദ്ധിക്കണേ, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞുതരുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. രാഹുലിനെയും മനുവിനെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് രാഹുലിന് മനുവിനേക്കാൾ ഉയരം കൂടുതലാണ്. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ, കമ്പാരിറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവ് ഡിഗ്രിയും. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാത്രമേ ഈ സെന്റൻസിനെ മാറ്റാൻ പറ്റുള്ളൂ. രണ്ട് വ്യക്തികളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിന് സൂപ്പർലേറ്റീവിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം നോക്കിയേ. രാഹുലിന് മനുവിനേക്കാൾ ഉയരം കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞുകൂടെ, ഇതിനെ മനുവിന് രാഹുലിന്റെ അത്രയും ഉയരമില്ല എന്ന് പറയുന്നതും സെയിം അല്ലേ? അല്ലെ, രാഹുലിന് മനുവിനേക്കാൾ ഉയരം കൂടുതലാണ് എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ മനുവിന് രാഹുലിന്റെ അത്ര ഉയരമില്ല എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുവാണ്, രണ്ടാമത്തെ സബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ എന്താക്കണം? ഫസ്റ്റ് സബ്ജക്റ്റ് ആക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ അവസാനം കിടക്കുന്ന ഈ സബ്ജക്റ്റിനെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയുടെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങ് എടുക്കുവാണേ. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒബ്ജക്റ്റ് എന്ന് പറയാം അല്ലെ. കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് ഡിഗ്രിയിലെ സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങ് കൊണ്ടുവരുവാണ്. ഇവിടെ മനു എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ഞാൻ എന്തായിട്ട് കൊണ്ടുവന്നു? സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ, അതായത് ഈ രണ്ടാമത്തെ നൗണിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുവാണ്, സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതാണ്, മനുവിന് രാഹുലിന്റെ അത്ര ഉയരമില്ല എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ ഈ ഭാഗത്ത് കിടക്കുന്ന, അതായത് ദാനിന് ശേഷം വന്നിരിക്കുന്ന, കമ്പാരിറ്റീവ് ഫോമിന് ശേഷം വന്നിരിക്കുന്ന മനുവിനെ ഇവിടെ എന്ത് കൊണ്ടുവന്നു? സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഓക്സിലറി വെർബ് വേണം അല്ലെ. തന്നിരിക്കുന്നതിൽ ഓക്സിലറി വെർബ് ആയത് ഈസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആ ഓക്സിലറി ഇങ്ങ് എടുക്കുവാണ്, മനു ഈസ്. ഇനി സെന്റൻസ് എങ്ങനെയായിരുന്നു? ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. സെന്റൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സെന്റൻസ് പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നോയോ നോട്ടോ ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് വേർഡ്സോ വന്നിട്ട് നെഗറ്റീവ് മീനിങ് തരുന്ന സെന്റൻസ് ആണ് എന്താ, നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് രാഹുലിന് മനുവിനേക്കാൾ ഉയരം കൂടുതലാണെന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. മനുവിന് രാഹുലിന്റെ അത്രയും ഉയരമില്ല, ഇല്ല എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഈ കമ്പാരിറ്റീവ് സെന്റൻസ് പോസിറ്റീവിലാകുമ്പം പോസിറ്റീവ് ഡിഗ്രി എന്താവണം? നെഗറ്റീവ് സെന്റൻസിലേക്ക് കൊണ്ടുവരണം. സെന്റൻസിനെ നെഗറ്റീവ് ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മളിങ്ങനെ നോട്ട് ചേർത്തു, മനു ഈസ് നോട്ട്. ഓക്കെ, മനു ഈസ് നോട്ട്. ഇനി ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, പോസിറ്റീവ് ഡിഗ്രിയിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ സോ ആസ് കാണാം, അല്ലെങ്കിൽ എന്ത് കാണാം, ആസ് ആസ് കാണാം. ഈ സോ ആസും ആസ് ആസും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ് സെന്റൻസിലാണ് നമുക്ക് കൂടുതലായിട്ട് സോ ആസ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് സെന്റൻസിന്റെ കേസ് ആണെങ്കിൽ ആസ് ആസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് രീതിയിലും ഒക്കെ ഉപയോഗിക്കുന്ന അക്സെപ്റ്റബിൾ ആണ്. എന്നാൽ കുറച്ചുകൂടി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് നമ്മൾ സോ ആസ് ഉപയോഗിക്കുന്ന എപ്പോഴും നെഗറ്റീവ് സെന്റൻസിലാണ്. ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആയല്ലേ, മനു ഈസ് നോട്ട്. മനു ഈസ് നോട്ട് സോ, മനു ഈസ് നോട്ട് സോ. ഇനി ടോളർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഫോം ആണ്. ഇതിന്റെ പോസിറ്റീവ് ഫോം എന്താ? ടോൾ.
Tall positive, taller comparative, tallest superlative. Manu is not so kazhinjittu nammal ivide endu use cheythu positive form use cheythu. Adhe thudarnnittu so as inde prayoga alle parane so as kanda so tall as manu is not so tall as aarude athri uyare illenna parayende രാഹുലിന്റെ അത്രയും ഉയരമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്, മനു ഈസ് നോട്ട് സോ ടോൾ ആസ് രാഹുൽ. ഇതാണ് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ ഈ ഒബ്ജക്റ്റിനെ പോസിറ്റീവ് ഡിഗ്രിയിൽ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു, അതെ തുടർന്നിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഓക്സിലറി വെർബ്. കമ്പാരിറ്റീവ് ഡിഗ്രി പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രിയെ നെഗറ്റീവ് സെന്റൻസ് ആക്കി, അതിനുശേഷം നെഗറ്റീവ് സെന്റൻസിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സോ ആസ് ആണ്, സോ ആസ് യൂസ് ചെയ്തു, പിന്നെ നമ്മൾ സബ്ജക്റ്റിനെ കൊണ്ടുവന്നു. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചേ, മനു ഈസ് ആസ് ടോൾ ആസ് രാഹുൽ. മനു ഈസ് ആസ് ടോൾ ആസ് രാഹുൽ. കണ്ടോ ആസ് ആസിന്റെ പ്രയോഗം വന്നിട്ടുണ്ട്. സോ ആസും ആസാസും വരുന്ന എവിടെയാണ്, പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ഈ സെന്റൻസ് എന്താണ്, പോസിറ്റീവ് ഡിഗ്രിയിൽ തന്നിരിക്കുന്ന സെന്റൻസ് ആണ് അല്ലെ. പോസിറ്റീവ് ഡിഗ്രിയിൽ തന്നിരിക്കുന്ന ഈ സെന്റൻസിനെ നമുക്ക് എന്തിലേക്കാണ് മാറ്റേണ്ടത്, മനു രാഹുലിൻ രണ്ടുപേരെയാണ് കമ്പയർ ചെയ്യുന്നത്, ഇതിനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സൂപ്പർലേറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, കാരണം പറഞ്ഞു മനുവും രാഹുലും എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ ഉള്ളൂ, അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യില്ല, സൂപ്പർലേറ്റീവിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ ഈ സെന്റൻസിനെ കമ്പാരിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ഇവിടെ നോക്കൂ. മനു ഈസ് ആസ് ടോൾ ആസ് രാഹുൽ. മനുവിന് രാഹുലിന്റെ അത്രയും ഉയരമുണ്ട് അല്ലെ. അതായത് മനുവിന് രാഹുലിന്റെ അത്രയും ഉയരമുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും തുല്യ ഉയരാണല്ലോ അല്ലെ. ആസാസ് ഇവിടെ കണ്ടോ, ആദ്യത്തെ കേസിൽ ഞാൻ സോ ആസ് ആണ് യൂസ് ചെയ്തത്, ഇവിടെ ആസാസ് വന്നു. അതായത് ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, നോട്ട് ചേർന്ന ഫോം ഒന്നും ഇവിടെ ഇല്ല, സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു, ആസാസ് യൂസ് ചെയ്തു. മനു ഈസ് ആസ് ടോൾ ആസ് രാഹുൽ പോസിറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡിഗ്രിയിൽ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ അവ എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് ചേഞ്ച് ചെയ്യും. നെഗറ്റീവ് എങ്ങനെയാ വരുന്നതെന്ന് കാണിച്ചു തരാം. മനു ഈസ് ആസ് ടോൾ ആസ് രാഹുൽ എന്ന് പറയുന്നത് മനുവിന് രാഹുലിന്റെ അത്രയും ഉയരമുണ്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൂടെ, രാഹുലിന്, അതായത് ഇങ്ങനെ പറയാൻ പറ്റില്ല, അതായത് ഇവിടുത്തെ ഒന്ന് ശ്രദ്ധിക്കണേ, മനു ഈസ് ആസ് ടോൾ ആസ് രാഹുൽ എന്ന് പറയുന്ന ഈ സെന്റൻസിൽ രാഹുലാണല്ലോ ഒബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നത്, ആ രാഹുലിനെ നമുക്ക് ഇവിടെ സബ്ജക്റ്റ് ആക്കാം, രാഹുൽ അല്ലെ. മനുവിന് രാഹുലിന്റെ അത്രയും ഉയരമുണ്ട് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് എന്ത് പറയാം, രാഹുലിന് മനുവിനേക്കാൾ ഉയരം കുറവല്ല എന്ന് പറയാം അല്ലെ. അതായത് രാഹുലിന് മനുവിനേക്കാൾ ഉയരം കുറവല്ല എന്ന് പറയുന്നതും രാഹുലും മനുവും ഒരേ ഉയരം എന്ന് പറയുന്നത് സെയിം അല്ലേ, രാഹുലും മനുവും ഒരേ ഉയരമാണ്, അതിന് തുല്യമായിട്ട് നമുക്ക് പറയുന്നത് രാഹുലിന് മനുവിനേക്കാൾ ഉയരം കുറവില്ല എന്നും പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രാഹുലിനെ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു, അതേ തുടർന്ന് ഓക്സിലിയറി വെർബ് എഴുതി, പിന്നെന്താ വേണ്ടത്, രാഹുലിന് മനുവിനേക്കാൾ ഉയരം കുറവില്ല എന്ന് വേണം. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ഡിഗ്രിയിലെ പോസിറ്റീവ് സെന്റൻസ് ആണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ എന്താക്കി, നെഗറ്റീവ് ആക്കി. നെഗറ്റീവ് ആക്കാനായിട്ട് ഇതിനോടുകൂടി സബ്ജക്റ്റ് ഓക്സിലറി വെർബ് അതിനോട് കൂടി എന്ത് ചെയ്തു, നോട്ട് ആഡ് ചെയ്തു അല്ലെ. ഇനി ടോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോമാണ്, ഇതിനെ നമുക്ക് എന്താക്കണം, കമ്പാരിറ്റീവ് ഫോമിൽ വരുമ്പോൾ ടോൾ എന്തായി മാറും, ടോളർ ആയിട്ട് മാറും, ടോളർ, ടോൾ ടോളറായി. രാഹുൽ ഈസ് നോട്ട് ടോളർ, കമ്പാരിസൺ ആണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് വേണം, ദാൻ വേണം. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, മനുവുമായിട്ടാണ് അല്ലെ. രാഹുൽ ഈസ് നോട്ട് ടോളർ ദാൻ മനു എന്നുള്ളതാണ് ആൻസർ. രാഹുൽ ഈസ് നോട്ട് ടോളർ ദാൻ മനു എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി. ഈ ഒരു സെന്റൻസ് നോക്കിയേ, സ്നേഹ ഈസ് നോട്ട് മോർ ബ്യൂട്ടിഫുൾ ദാൻ കാവ്യ. സ്നേഹ ഈസ് നോട്ട് മോർ ബ്യൂട്ടിഫുൾ ദാൻ കാവ്യ. ഇത് മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലായി. സ്നേഹയും കാവ്യയും തമ്മിലാണ് കമ്പയർ ചെയ്തത്. അപ്പൊ ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ നിർവാഹമുള്ളൂ, പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ നിർവാഹമുള്ളൂ. അപ്പൊ ഇതിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്നുള്ളത് മാറിയിട്ട് അവിടെ എന്താവണം, സെന്റൻസ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലും നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ഡിഗ്രിയിൽ അവ എന്താവും, ആസ് ബ്യൂട്ടിഫുൾ ആസ് എന്നാവും. കമ്പാരിറ്റീവ് ഡിഗ്രി നെഗറ്റീവ് എന്നതുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ അത് പോസിറ്റീവ് സെന്റൻസ് ആവും. അപ്പൊ ഇവിടെ എന്താവും, ആസ് ബ്യൂട്ടിഫുൾ ആസ് എന്നാവും അല്ലെ. അതായത് ഈ മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്നുള്ളത് ഇത് മാറിയിട്ട് ഇവിടെ ആസ് ബ്യൂട്ടിഫുൾ ആസ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇനി നമുക്കറിയാം ഇവിടെ കിടക്കുന്ന ഈ രണ്ടാമത്തെ നൗൺ ഉണ്ടല്ലോ കാവ്യ സ്നേഹല കാവ്യ എന്ന് പറയുന്ന ഈ ഭാഗയിലെ ഈ കാവ്യ നമുക്ക് എന്താക്കി മാറ്റണം സബ്ജക്റ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ കാവ്യ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നു കാവ്യ ഇനി വെർബ് വേണം കാവ്യ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഓക്സിലറി വെർബ് ഈസ് യൂസ് ചെയ്തു കാവ്യ ഈസ് ഈ സെന്റൻസിന്റെ മീനിങ് എന്താ സ്നേഹ ഈസ് നോട്ട് മോർ ബ്യൂട്ടിഫുൾ ദാൻ കാവ്യ സ്നേഹ കാവ്യയുടെ കാട്ടിലും ബ്യൂട്ടിഫുൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെയാണ് അല്ലേ ഒരുപോലെയാണെന്നാണ് അപ്പോൾ നമുക്കിത് എന്താക്കണം കാവ്യ ഈസ് ഇനി പോസിറ്റീവ് ഡിഗ്രിയിൽ യൂസ് ചെയ്യുന്ന പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് കാവ്യ ഈസ് ആസ് കാവ്യ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ആരത്രയും സ്നേഹ കണ്ടോ ഇതാണ് ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് കാവ്യ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് സ്നേഹ എന്നുള്ളതാണ് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിലപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയേ ഉള്ളൂ പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് ഒരു സെന്റൻസിനെ എങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാം പോസിറ്റീവ് ഡിഗ്രിയിലുള്ള പോസിറ്റീവ് സെന്റൻസിനെ എങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാം പോസിറ്റീവ് ഡിഗ്രിയിലുള്ള നെഗറ്റീവ് സെന്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പഠിച്ചു അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് തിരിച്ചും ചേഞ്ച് ചെയ്യാനായിട്ട് പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിറ്റീവിനെ പോസിറ്റീവിലേക്കും സൂപ്പർലേറ്റീവിലേക്കും ചേഞ്ച് ചെയ്യാനുണ്ട് സൂപ്പർലേറ്റീവിനെ കമ്പാരിറ്റീവിലും പോസിറ്റീവിലേക്കും ചേഞ്ച് ചെയ്യാനുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ ക്വസ്റ്റ്യനിലേക്ക് ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല അത് ഒരു ക്ലാസ്സും കൂടി ആയാൽ മാത്രമേ ആ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മറ്റേതും കൂടി ഞാൻ പറയാൻ പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് കേട്ടോ ചുരുക്കുന്നത് അപ്പം ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ് യൂസ് എജ്യു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം ഇതിൻ്റെ പോസിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കുള്ള ഇന്റർചേഞ്ചിങ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം താങ്ക് യു